പതിനേഴ് എക്സിറ്റ് പോളുകളും ചൂണ്ടിക്കാട്ടുന്ന ഇടത് തുടർഭരണം എന്ന കാര്യത്തിലേക്ക് കേരളത്തിൽ നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. അത് ഈ സർവേ ഫലങ്ങളിലെല്ലാം വ്യക്തവുമാണ്. ഈ സർവേ ഫലങ്ങളുടെ വിശദമായ അവലോകനത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് ഒരു വലിയ അനുകൂലമായിട്ടുള്ള തരംഗം ഈ സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ആ തരംഗമെന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ സർക്കാർ ചെയ്ത ക്ഷേമപ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ തരംഗമല്ല. അത് ന്യൂനപക്ഷങ്ങൾ ഈ സർക്കാരിന് അനുകൂലമായി ഇടതുമുന്നണിക്ക് അനുകൂലമായി വിധി എഴുതിയിരിക്കുന്നു എന്ന തരംഗമാണ്. കേരളത്തിൽ ബി ജെ പി ലക്ഷ്യമിടുന്ന അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ ഒഴികെ ഒപ്പം ചില ശക്തമായ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുള്ള മണ്ഡലങ്ങളും കണക്കിലെടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞുള്ള ബാക്കി മണ്ഡലങ്ങളിൽ ചുരുങ്ങിയത് 115 മണ്ഡലങ്ങളിലെങ്കിലും ബി ജെ പിയുടെ നല്ലൊരു ശതമാനം വോട്ട് യു ഡി എഫിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ വ്യക്തമായിരുന്നൊരു കാര്യമാണ്. ബി ജെ പി ഒരു കാരണവശാലും കേരളത്തിൽ ഇടതുമുന്നണി പിന്നെയും അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പിണറായി വിജയൻ ബി ജെ പിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ പിണറായി വിജയൻ ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ അത് തങ്ങൾക്കുണ്ടാക്കിയേക്കാവുന്ന ഡാമേജിനെക്കുറിച്ച് ബി ജെ പിക്ക് നല്ല ബോധ്യമുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ തങ്ങൾക്ക് വളരാനുള്ള മണ്ണ് അവർ തന്നെ ഒരുക്കി തരും എന്ന പ്രതീക്ഷയും ബി ജെ പിക്കുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും പിണറായി വിജയൻ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരരുത് എന്നുള്ള ആ ചിന്ത ബി ജെ പിക്കാരിൽ ഉണ്ടാവുകയും അത് വളരെ പ്രകടമായി തന്നെ അവർ നടപ്പിലാക്കുകയും ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എത്രയോ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ്സുകാർ തന്നെ പരസ്യമായി ബി ജെ പിയുടെ വോട്ട് അഭ്യർത്ഥിക്കുകയും ബി ജെ പിയുടെ വോട്ട് തങ്ങൾക്ക് കിട്ടിയെന്ന് പറയുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ബാബു അന്തരിച്ച വി വി പ്രകാശ്, വാമനപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആനാട് ജയൻ അടക്കമുള്ളവരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ബി ജെ പി വോട്ടുകൊണ്ട് ജയിക്കും, ഞങ്ങൾ ബി ജെ പി വോട്ടുകൊണ്ട് ജയിക്കും എന്നുള്ളതാണ്. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെ പക്ഷേ അങ്ങനെയല്ല ജനങ്ങൾ നോക്കിക്കണ്ടത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷം യു ഡി എഫ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായി ചിന്തിച്ച ന്യൂനപക്ഷം തിരിച്ച് തങ്ങൾക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ്. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് ഈ എക്സിറ്റ് പോളുകളെല്ലാം. നമ്മൾ ആ എക്സിറ്റ് പോളിൻ്റെ സ്വഭാവം പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ദേശീയ ചാനലുകളടക്കം ഈ കേരളത്തിൻ്റെ എക്സിറ്റ് പോളിൽ നടത്തിയ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യം, ആ എക്സിറ്റ് പോളിൽ അവർ കണ്ടെത്തിയ കാര്യം സർവേ ഏജൻസികളുടെ തലവന്മാർ വ്യക്തമാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അതാണ്. കേരളത്തിലെ ന്യൂനപക്ഷം യു ഡി എഫിനോട് അടുത്തിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം എന്ന് മാത്രമല്ല കേരളത്തിലെ ഒരു പൊതുസമൂഹം പൂർണ്ണമായി യു ഡി എഫിനോടൊപ്പം നിൽക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്ക് ബദലായി രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായി കേരളത്തിൽ നിന്ന് പരമാവധി കോൺഗ്രസ് എം പിമാർ യു ഡി എഫ് എം പിമാർ ഉണ്ടായിക്കൊള്ളട്ടെ എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ രണ്ടായാലും ഒന്ന് തന്നെയാണ് എന്നുള്ള ചിന്ത വരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിന് ഒരു ഇടതുപക്ഷ പ്രതിനിധിയെ തിരഞ്ഞെടുക്കണം, രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കാൻ കോൺഗ്രസ് പ്രതിനിധികളെ തിരഞ്ഞെടുത്താൽ പോരെ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ആ ചിന്തയാണ് അവിടെ പ്രതിഫലിച്ചത്. അതൊരു നമ്മളീ പറയുന്നത് പോലെയുള്ള കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധത്തിൻ്റെ അടയാളപ്പെടുത്തലല്ല, ഒരു ഒരു രാഷ്ട്രീയ ഫൈറ്റിൻ്റെ അടയാളപ്പെടുത്തലല്ല, അതൊരു വികാരമാണ്, മറ്റൊരു വികാരമാണ്. ആ വികാരമെന്ന് പറയുന്നത് മോദിക്കെതിരായിട്ടുള്ള വികാരമാണ്. ആ വികാരമാണ് പ്രതിഫലിച്ചത്. പക്ഷേ അത് നേരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എൽ ഡി എഫിന് അനുകൂലമായി വന്നു. ബി ജെ പിക്കെതിരായിട്ടുള്ള ഫൈറ്റിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നത് എൽ ഡി എഫ് ആണ് എന്നുള്ളൊരു തോന്നൽ ആളുകളിലുണ്ടായി. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം നമ്മൾ കണ്ടതാണ് യു ഡി എഫിന് ജയിക്കാൻ സാധ്യതയുള്ള, യു ഡി എഫ് ഉറപ്പായി ജയിക്കുമെന്ന് മികച്ച സ്ഥാനാർത്ഥികളെ, കുറച്ചുപേരെയാണ് മികച്ച സ്ഥാനാർത്ഥികളായി അവതരിപ്പിച്ചത്, അവർ പോലും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായത് ആ ചിന്തയുള്ളതുകൊണ്ടാണ്. ബി ജെ പിയുമായി ഫൈറ്റ് ചെയ്യാൻ എൽ ഡി എഫ് ആണ് മികച്ചത് എന്നുള്ള തോന്നലുണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കേവല ഭൂരിപക്ഷം കടന്ന ഒരു ലീഡ് അവിടെ എൽ ഡി എഫിന് ജനം നൽകിയതും ന്യൂനപക്ഷ മേഖലകളിലെല്ലാം എൽ ഡി എഫിൻ്റെ ക്ലീൻ സ്വീപ്പ് ഉണ്ടായതും. ഇപ്പോൾ കഴക്കൂട്ടത്തിൻ്റെ ന്യൂനപക്ഷ മേഖലകളിൽ, തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ന്യൂനപക്ഷ മേഖലകളിൽ, നേമത്തിൻ്റെ ന്യൂനപക്ഷ മേഖലകളിൽ, വട്ടിയൂർക്കാവിൽ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള ഇടങ്ങളിലൊക്കെ അത് സംഭവിച്ചു. ആ സംഭവിച്ച കാര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായി ന്യൂനപക്ഷം വോട്ട് ചെയ്തു എന്നുള്ള ഫാക്ടർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിച്ചത് സംഭവിച്ചിട്ടില്ല എന്നതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബി ജെ പിയുമായുള്ള അവിശുദ്ധ സഖ്യം, അത് ഇവിടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ന്യൂനപക്ഷ സമൂഹത്തിന് അത് യാഥാർത്ഥ്യമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടായി. അതിൻ്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്.
അതിൽ യു ഡി എഫ് നേതാക്കൾ പരിതപിച്ചിട്ട് കാര്യമില്ല. പരിഹാസമാണ് ഈ എക്സിറ്റ് പോളുകളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എക്സിറ്റ് പോളുകൾ കാണിക്കുന്ന നമ്പറിനപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അവർ പറയുന്ന എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് എന്നുള്ളത്. ഇപ്പോൾ സർക്കാർ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളോടൊപ്പം നിന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങളെ സംരക്ഷിച്ചു എന്നൊക്കെയുള്ള ഘടകങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും കേരളത്തിലെ ന്യൂനപക്ഷം ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം ഈ ബി ജെ പിയുമായി യു ഡി എഫ് ഉണ്ടാക്കിയിരിക്കുന്ന അവിശുദ്ധ ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ്. അത് പരസ്യമായി പറയാൻ യു ഡി എഫ് സ്ഥാനാർത്ഥികളൊക്കെ തയ്യാറാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത് തന്നെ ന്യൂനപക്ഷ വിഭാഗത്തെ വല്ലാണ്ട് അലോസരപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതായത് കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഒരു ന്യൂനപക്ഷ തരംഗം എൽ ഡി എഫ് സർക്കാരിന് അനുകൂലമായി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്.